ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചുണ്ടൽ കടല വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വടയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടല ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്കിപ്പോൾ വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ടാണ് വട തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് കുതിരാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് അരയ്ക്കാനായിട്ട് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടലയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു സൈസിലുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളകുപൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 2 സ്പൂൺ അളവിൽ കടലമാവ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വട എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 കൈപ്പിടി അളവിൽ മല്ലിയില കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്, ചെറിയൊരു തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ ഉരുളയാക്കി എടുത്തിട്ടുള്ള കടല നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ആ പരിപ്പ് വടയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് എടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പിൽ ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ 2 എണ്ണമൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും ഒരുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആ ഒരു കട്ട്ലറ്റിൻ്റെ കളറിലൊന്ന് ആയി കിട്ടണം. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായതിനു ശേഷം വേണം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വടയുടെ ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെ വരും. ഇപ്പം നമ്മുടെ വടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും വടയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വടയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകംഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.